Hi friends, Open EG ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഫർമേഷൻ ടെക്നോളജി അഥവാ കമ്പ്യൂട്ടർ സയൻസ് എന്ന സബ്ജക്റ്റിൽ കേരള പി എസ് സി ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളിൽ നിന്നും സെലക്ട് ചെയ്ത 50 ചോദ്യങ്ങളുടെ ആദ്യത്തെ സെറ്റാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. സെലക്ട് ചെയ്ത 50 മുൻവർഷ ചോദ്യങ്ങളടങ്ങുന്ന രണ്ടാമത്തെ സെറ്റ് നമുക്കിന്ന് പഠിക്കാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മൈക്രോസോഫ്റ്റ് ഓഫീസ് ഈസ് എ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ത് തരം സോഫ്റ്റ്വെയർ ആണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി, ആൻ ആപ്ലിക്കേഷൻ സ്യൂട്ട്. അടുത്ത ചോദ്യം, യു ആർ എൽ സ്റ്റാൻഡ്സ് ഫോർ. ഉത്തരം ഓപ്ഷൻ എ, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അടുത്ത ചോദ്യം, ടു ക്രിയേറ്റ് എ ന്യൂ ഫോൾഡർ ഇൻ എ വിൻഡോ. ചോദ്യം, അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ന്യൂ ഫോൾഡറാണ് നമ്മൾ ചെയ്യേണ്ടത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, റൈറ്റ് ക്ലിക്ക് പ്ലസ് സെലക്ട് ന്യൂ ഫോൾഡർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് കൺസിസ്റ്റ് ഓഫ് ഓൺലി ഇൻപുട്ട് ഡിവൈസസ്. താഴെ തന്നിരിക്കുന്ന ഗ്രൂപ്പുകളിൽ ഇൻപുട്ട് ഡിവൈസസ് മാത്രമടങ്ങുന്ന ഗ്രൂപ്പ് ഏതെന്നാണ്. താഴത്തെ ഓപ്ഷൻസ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പ്രിൻ്റർ കോമൺ ആയിട്ട് മൂന്ന് ഓപ്ഷൻസിലും ഉണ്ട്. പ്രിൻ്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, മൗസ്, കീബോർഡ്, സ്കാനർ. അടുത്ത ചോദ്യം, ഇൻവെൻ്റർ ഓഫ് ഇമെയിൽ സിസ്റ്റം ഈസ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നൺ ഓഫ് ദ എബോ ആണ്. അപ്പോൾ ഇമെയിൽ സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ റേ ടോമിൽസൺ ആണ്. റേ ടോമിൽസൺ ആണ് ഇമെയിൽ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അടുത്ത ചോദ്യം, സൈക്ലോസ്റ്റൈൽ മെഷീൻ വാസ് ഇൻവെൻറ്റഡ് ബൈ. സൈക്ലോസ്റ്റൈൽ മെഷീൻ ഇൻവെൻ്റ് ചെയ്തത് ആരെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഡേവിഡ് ജസ്റ്റനർ ആണ്. ഡേവിഡ് ജസ്റ്റനർ ഉത്തരം ഓപ്ഷൻ എ ആണ്. സൈക്ലോസ്റ്റൈൽ മെഷീൻ അറിയപ്പെടുന്നത് സിമ്പിൾ സ്റ്റെൻസിൽ പെർഫറേറ്റർ എന്നാണ്. അടുത്ത ചോദ്യം, ഇ ആൻഡ് ഒ ഇ ഈസ് ദ അബ്രിവേഷൻ ഫോർ. ഇ ആൻഡ് ഒ ഇ സ്റ്റാൻഡ്സ് ഫോർ ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇറേഴ്സ് ആൻഡ് ഒമിഷൻസ് എക്സെപ്റ്റഡ്. ഇറേഴ്സ് ആൻഡ് ഒമിഷൻസ് എക്സെപ്റ്റഡ്. അടുത്ത ചോദ്യം, ആൻ അറ്റംപ്റ്റ് ടു ക്രിമിനലി ആൻഡ് ഫ്രോഡ്ലൻലി അക്വയർ സെൻസിറ്റീവ് ഇൻഫർമേഷൻ സച്ച് എസ് യൂസർ നെയിംസ് പാസ്വേഡ്സ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ബൈ മാസ് കാൻഡറിങ് ആസ് ദ ട്രസ്റ്റ്വർത്തി എൻറ്റിറ്റി ഇൻ അൻ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഈസ് ടേംഡ് ആസ്. ഒരു ട്രസ്റ്റ്വർത്തി എൻറ്റിറ്റി ആയിട്ട് നിന്നുകൊണ്ട് സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ആയ യൂസർ നെയിംസ് പാസ്വേഡ്സ് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് എല്ലാം സ്റ്റീൽ ചെയ്യുന്ന രീതിയാണ് ഫിഷിംഗ്. അടുത്ത ചോദ്യം, എ ഡിവൈസ് ദാറ്റ് മോഡുലേറ്റ്സ് സിഗ്നൽ ടു എൻകോഡ് ഡിജിറ്റൽ ഇൻഫർമേഷൻ ആൻഡ് ഡി മോഡുലേറ്റ്സ് സിഗ്നൽ ടു ഡീകോഡ് ദ ട്രാൻസ്മിറ്റഡ് ഇൻഫർമേഷൻ. അപ്പോൾ മോഡുലേഷനും നടക്കും, ഡീ മോഡുലേഷനും നടക്കും സിഗ്നൽസിന്. അങ്ങനെയുള്ള ഡിവൈസ് ഏതാണെന്നാണ്. ഉത്തരം ഓപ്ഷൻ എ, മോഡമാണ്. അടുത്ത ചോദ്യം, ഡോട്ട് എം പി ജി എക്സ്റ്റെൻഷൻ റെഫേഴ്സ് യൂഷ്വലി ടു വിച്ച് കൈൻഡ് ഓഫ് ഫയൽ. ഡോട്ട് എം പി ജി ഉത്തരം ഓപ്ഷൻ സി ആണ്, അനിമേഷൻ ഓർ മൂവി ഫയലാണ് ഡോട്ട് എം പി ജി. അടുത്ത ചോദ്യം, ദ ബ്രെയിൻ ഓഫ് എനി കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ദ ബ്രെയിൻ ഓഫ് എനി കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അടുത്ത ചോദ്യം, ആൻ അറ്റംപ്റ്റ് ടു മേക്ക് എ കമ്പ്യൂട്ടർ റിസോഴ്സ് അൺഅവൈലബിൾ ടു ഇറ്റ്സ് ഇൻറ്റൻഡഡ് യൂസേഴ്സ് ഈസ് കോൾഡ്. കമ്പ്യൂട്ടർ റിസോഴ്സസ് അതിൻ്റെ ഇൻറ്റൻഡഡ് യൂസേഴ്സിന് അവൈലബിൾ ആക്കാത്ത ടെക്നിക്കിന് എന്താ പറയുന്നത്. ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന ആ അറ്റാക്കിനെ പറയുക. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്. അടുത്ത ചോദ്യം, ഹൂ ഈസ് കൺസിഡർഡ് ടു ബി ദ ഫസ്റ്റ് പ്രോഗ്രാമർ. ഫസ്റ്റ് പ്രോഗ്രാമർ എന്ന് കണക്കാക്കുന്നത് ആരെയാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, അഡ ലൗലേസ്. ഉത്തരം ഓപ്ഷൻ എ, അഡ ലൗലേസ്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് എന്നറിയപ്പെടുന്നത് അലൻ ട്യൂറിംഗ് ആണ്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ് ആണ്. അടുത്ത ചോദ്യം, എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ആൻ അസംബ്ലി ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാം അറിയപ്പെടുന്നതാണ് അസംബ്ലർ. ഓപ്ഷൻ സി ആണ് ഉത്തരം, അസംബ്ലർ. കമ്പൈലറിൻ്റെ ഫംഗ്ഷൻ എന്തെന്നാൽ, കമ്പൈലർ കൺവേർട്സ് ദ പ്രോഗ്രാം റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് മാറ്റുന്നതാണ് കമ്പൈലർ.
അടുത്ത ഇൻ്റർപ്രറ്റർ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ലൈൻ ബൈ ലൈൻ ട്രാൻസ്ലേറ്റർ എന്നറിയപ്പെടുന്നു. സിംഗിൾ ഇൻസ്ട്രക്ഷൻ അറ്റ് എ ടൈം എടുക്കുന്നു ഇൻപുട്ടായിട്ട്, അതുപോലെ കൺവേർട്ട് ദാറ്റ് സിംഗിൾ ഇൻസ്ട്രക്ഷൻ ടു ദ മെഷീൻ ലാംഗ്വേജ്. അതിന് എക്സാമ്പിൾസ് ആണ് ബേസിക്, LISP, ലിസ്പ്. അടുത്ത ചോദ്യം, ദ കോഡ്സ് കൺസിസ്റ്റിംഗ് ഓഫ് ലൈറ്റ് ആൻഡ് ഡാർക്ക് മാർക്സ് ഓഫ് വേരിയസ് തിക്നെസ് വിച്ച് മേ ബി ഒപ്റ്റിക്കലി റെഡ് ഈസ് നോൺ എസ്. ഉത്തരം ഓപ്ഷൻ ബി, ബാർ കോഡ്. അടുത്ത ചോദ്യം, ദ ഇൻവെൻറ്റർ ഓഫ് വേൾഡ് വൈഡ് വെബ്, WWW, വേൾഡ് വൈഡ് വെബ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ടിം ബേർണേഴ്സ് ലീ. അടുത്ത ചോദ്യം, വിച്ച് ടെക്നോളജി ഈസ് യൂസ്ഡ് ഇൻ CD-ROM drive? CD-ROM drive യൂസ് ചെയ്യുന്ന ടെക്നോളജി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ഒപ്റ്റിക്കലാണ്. അടുത്ത ചോദ്യം, എ മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക് ദാറ്റ് യൂസ് ഹാർഡ് ഡ്രൈവ് സ്പേസ് ആസ് അഡീഷണൽ റാം. ഹാർഡ് ഡ്രൈവ് സ്പേസിന് അഡീഷണൽ റാമായിട്ട് യൂസ് ചെയ്യുന്ന മെമ്മറി ടെക്നിക് എന്താണെന്നാണ്. മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് വെർച്വൽ മെമ്മറി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, വെർച്വൽ മെമ്മറി. അടുത്ത ചോദ്യം, വൈറസ് സ്റ്റാൻഡ്സ് ഫോർ. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ വൈറസ് അറിയപ്പെടുന്നത് വെർച്വൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീസ് എന്നാണ്. എന്നാൽ ജനറലി വൈറസിൻ്റെ അബ്രിവേഷൻ എന്ന് പറഞ്ഞാൽ വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സസ് അണ്ടർ സീജ് എന്നാണ്. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ആയിട്ട് നമുക്ക് എടുക്കാം, വെർച്വൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീസ് ദാറ്റ് കൺവേർട്സ് സോഴ്സ് കോഡ് ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻ ടു മെഷീൻ കോഡ് ലൈൻ ബൈ ലൈൻ ഇസ് കോൾഡ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇൻ്റർപ്രറ്റർ. അടുത്ത ചോദ്യം, ദ പ്രോഗ്രാംസ് സ്റ്റോർഡ് ഇൻ റോം ആർ കോൾഡ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഫേം വെയർ. റോമിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന പ്രോഗ്രാംസ് അറിയപ്പെടുന്നത് ഫേം വെയേഴ്സ് എന്നാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ യൂണിവേഴ്സൽ ഗേറ്റ്. യൂണിവേഴ്സൽ ഗേറ്റ് എന്നറിയപ്പെടുന്നത് നാൻഡ് ഗേറ്റ് ആണ്. ഈ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ, നാൻഡ് ഗേറ്റ് ആണ്. എന്നാൽ യൂണിവേഴ്സൽ ഗേറ്റ്സ് നാൻഡ് ഗേറ്റും നോർ ഗേറ്റും ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സർക്യൂട്ട് ഈസ് യൂസ്ഡ് ആസ് എ മെമ്മറി ഡിവൈസ് ഇൻ എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ മെമ്മറി ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സർക്യൂട്ടാണ് ഓപ്ഷൻ ഡി, ഫ്ലിപ്പ് ഫ്ലോപ്പ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാം ഈസ് നോട്ട് എ യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി അല്ലാത്ത പ്രോഗ്രാം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, സ്പൂളർ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ബിറ്റ് പാറ്റേൺസ് പ്രൊവൈഡഡ് ബൈ എ 7-bit കോഡ്. ഒരു 7-bit കോഡിന് നൽകാൻ കഴിയുന്ന ബിറ്റ് പാറ്റേൺസിൻ്റെ നമ്പർ എത്ര എന്നാണ് ചോദ്യം. അതായത് എത്ര നമ്പേഴ്സ് 7-bit വെച്ച് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ബൈനറിയുടെ ഡെസിമൽ ഇക്വലൻ്റ് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ 2:0, 2:1, 2:2, 2:3, 2:4, 2:5, 2:6, അതാണ് 7-bit, ഫസ്റ്റ് 7-bit. അതിൻ്റെ ടോട്ടൽ നമ്പർ എന്ന് പറയുമ്പോൾ സം ചെയ്ത് വരുമ്പോൾ 128 കിട്ടും. അങ്ങനെ 128 ആണ് ഈ ചോദ്യത്തിന് ഉത്തരം. ഓപ്ഷൻ എ ആണ് ആൻസർ, 128. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, പ്രൊലോഗ്. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ഓർ ആർ ദ മെയിൻ പ്രൊവിഷൻസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി IT Act 2000. തന്നിരിക്കുന്നതിൽ ഇൻഫർമേഷൻ ടെക്നോളജി IT Act 2000 മെയിൻ പ്രൊവിഷൻസ് ഏതാണെന്നാണ് ചോദ്യം. ഓരോ ഓപ്ഷനായിട്ട് നോക്കാം. ഫൈനലൈസേഷൻ ഓഫ് കോൺട്രാക്ട്സ് ത്രൂ ഇലക്ട്രോണിക് മീഡിയ. ഓപ്ഷൻ ബി, എ ലീഗൽ റെക്കഗ്നീഷൻ ടു ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ്. ഓപ്ഷൻ സി, മേക്കിംഗ് ഹാക്കിംഗ് വിത്ത് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഒഫെൻസ്. ഈ തന്നിരിക്കുന്നതെല്ലാം ഇതിനുത്തരമാണ്. അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓൾ ദി അബോവ്. അടുത്ത ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ മാൽവെയർ പ്രോഗ്രാം ദാറ്റ് റെപ്ലിക്കേറ്റ് ഇറ്റ്സെൽഫ് ഇൻ ഓർഡർ ടു സ്പ്രെഡ് ടു അതർ കമ്പ്യൂട്ടേഴ്സ്. മറ്റുള്ള കമ്പ്യൂട്ടറിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി സ്വന്തമായി റെപ്ലിക്കേറ്റ് ചെയ്യുന്ന മാൽവെയർ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കമ്പ്യൂട്ടർ വേം ആണ്. അടുത്ത ചോദ്യം, ദ ആക്ട് ഓഫ് ക്രിയേറ്റിംഗ് മിസ്ലീഡിംഗ് വെബ്സൈറ്റ്സ് ഫോർ ദ പേർപ്പസ് ഓഫ് ഓൺലൈൻ ഐഡൻറ്റിറ്റി തെഫ്റ്റ് ഇസ് കോൾഡ്. നേരത്തെ ചോദിച്ച അതേ ചോദ്യം വേറൊരു രീതി ചോദിച്ചിരിക്കുന്നതേ ഉള്ളൂ. മിസ്ലീഡിംഗ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് ഓൺലൈൻ ഐഡൻറ്റിറ്റി തെഫ്റ്റ് നടത്തുന്ന സൈബർ ക്രൈമാണ് ഫിഷിംഗ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഫിഷിംഗ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റിക്വയർമെൻറ്റ് ഫോർ ഓപ്പറേറ്റിംഗ് വൈഫൈ നെറ്റ്വർക്ക്സ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ട്രാൻസ്പോണ്ടേഴ്സ്. അടുത്ത ചോദ്യം,
The activity of creating sectors and tracks on a hard disk is called hard disk sectors tracks create in activity അറിയപ്പെടുന്നது formatting എന്നാണ് അടുത്ത ചോദ്യം The Indian Computer Emergency Response Team serve as ഉത്തരം ഓപ്ഷൻ സി ആണ് The National Agency for Incident Response National Agency for Incident Response ആയിട്ടാണ് Indian Computer Emergency Response Team act ചെയ്യുന്നത് അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് കൺട്രോൾ യൂണിറ്റ് ഇൻ ദ CPU CPU ൽ കൺട്രോൾ യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ടു ഡീ കോഡ് ദ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ ടു ഡീ കോഡ് ദ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് അടുത്ത ചോദ്യം ഐസ്ക്രീം സാൻഡ്വിച്ച് ജെല്ലി ബീൻ ആർ ദ വേർഷൻസ് ഓഫ് വിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഐസ്ക്രീം സാൻഡ്വിച്ച് ജെല്ലി ബീൻ എല്ലാം ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വേർഷൻസ് ആണെന്നാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ആൻഡ്രോയിഡ് അടുത്ത ചോദ്യം ഇമെയിൽ ദാറ്റ് അപ്പിയേഴ്സ് ടു ഹാവ് ബീൻ ഒറിജിനേറ്റഡ് ഫ്രം വൺ സോഴ്സ് വെൻ ഇറ്റ് വാസ് ആക്ച്വലി സെൻഡ് ഫ്രം അനദർ സോഴ്സ് ഈസ് റെഫർ ടു എസ് ഉത്തരം ഓപ്ഷൻ എ ആണ് ഇമെയിൽ സ്പൂഫിംഗ് അടുത്ത ചോദ്യം വെൻ ഡിഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് നിലവിൽ വന്നത് എന്നാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ഒക്ടോബർ 17th 2000 ഒക്ടോബർ 17th 2000 അടുത്ത ചോദ്യം ഡേറ്റ ഡിഡിലിംഗ് ഇൻവോൾവ്സ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ചേഞ്ചിങ് ഡേറ്റ പ്രയർ ഓർ ഡ്യൂറിംഗ് ഇൻപുട്ട് ടു ദ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിന് ഇൻപുട്ട് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഡേറ്റ ചേഞ്ച് ചെയ്യുന്നതാണ് ഡേറ്റ ഡിഡിലിംഗ് എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം വിച്ച് ഹാർഡ്വെയർ ഡിവൈസ് ഈസ് യൂസ്ഡ് ടു ഇൻ്റർകണക്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ് വിത്ത് ഡിഫറെൻറ്റ് പ്രോട്ടോക്കോൾസ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഗേറ്റ്വേ ആണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോട്ടോക്കോൾസ് ഉള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഗേറ്റ്വേ ഓപ്ഷൻ സി ആണത് അടുത്ത ചോദ്യം എ കളക്ഷൻ ഓഫ് 4 bits ഈസ് കോൾഡ് ഉത്തരം ഓപ്ഷൻ എ ആണ് നിബിൾ അടുത്ത ചോദ്യം ദ വോക്കി ടോക്കി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഹാഫ് ഡ്യൂപ്ലെക്സ് സിംപ്ലക്സ് മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഡേറ്റ ക്യാൻ ബി സെൻഡ് ഇൻ ഓൺലി വൺ ഡയറക്ഷൻ ഒരു യൂണി ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ ഡേറ്റ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഇൻ ബോത്ത് ദി ഡയറക്ഷൻ രണ്ട് ഡയറക്ഷനിലും ഡേറ്റ സെൻഡ് ചെയ്യാൻ പറ്റും പക്ഷേ ഒരേ സമയം രണ്ട് ഡയറക്ഷനിലും പറ്റില്ല അറ്റ് എ ടൈം ഒരു ഡയറക്ഷനെ പറ്റുള്ളൂ ഫുൾ ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വി ക്യാൻ സെൻഡ് ദ ഡേറ്റ ഇൻ ബോത്ത് ഡയറക്ഷൻ ആസ് ഇറ്റ് ഈസ് എ ബൈ ഡയറക്ഷണൽ രണ്ട് ഡയറക്ഷനിലും ഒരേ സമയത്ത് സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് ഡേറ്റാസ് സെൻഡ് ചെയ്യാൻ പറ്റും അതാണ് ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ് അടുത്ത ചോദ്യം എ ഡിവൈസ് ദാറ്റ് കമ്പൈൻസ് ഡേറ്റ ഫ്രം മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലോഡ് ദം ഓൺ എ കോമൺ കമ്മ്യൂണിക്കേഷൻ ചാനൽ ഈസ് കോൾഡ് ഉത്തരം ഓപ്ഷൻ സി ആണ് മൾട്ടിപ്ലക്സർ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിൽ നിന്ന് വരുന്ന ഇൻപുട്ടിനെ കമ്പൈൻ ചെയ്ത് ഒരു കോമൺ കമ്മ്യൂണിക്കേഷൻ ചാനലിൽ ലോഡ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസ് അറിയപ്പെടുന്നതാണ് മൾട്ടിപ്ലക്സർ ഉത്തരം ഓപ്ഷൻ സി ആണ് അടുത്ത ചോദ്യം ഡാഷ് ഇസ് ദ മോഡിഫിക്കേഷൻ ഓഫ് എ സോഫ്റ്റ്വെയർ ടു റിമൂവ് ദ ഡിസൈറബിൾ ഫീച്ചേഴ്സ് വിച്ച് ആർ അൺഡിസൈറബിൾ ബൈ എ പേഴ്സൺ ഒരു സോഫ്റ്റ്വെയറിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് അത് പക്ഷേ വേറെ ആൾക്കാർക്ക് ഡിസൈറബിൾ ആയിട്ടുള്ളതല്ല അങ്ങനെയുള്ള ഫീച്ചേഴ്സിനെ റിമൂവ് ചെയ്യുന്ന ടെക്നിക്കിന് എന്താണ് അറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് സോഫ്റ്റ്വെയർ ക്രാക്കിംഗ് അടുത്ത ചോദ്യം IBM 1401 ഈസ് ഡാഷ് ജനറേഷൻ കമ്പ്യൂട്ടർ IBM 1401 സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ അടുത്ത ചോദ്യം ദ ടേം അസോസിയേറ്റഡ് വിത്ത് ദ പ്രോസസ്സിംഗ് സ്പീഡ് ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് ഉത്തരം ഓപ്ഷൻ സി ആണ് MIPS MIPS എന്നാൽ മില്യൺ ഇൻസ്ട്രക്ഷൻ പെർ സെക്കൻഡ് എന്നാണ് അടുത്ത ചോദ്യം ഇൻ 1983 ഹൂ ഡിഫൈൻഡ് ദ ടേം കമ്പ്യൂട്ടർ വൈറസ് 1983 കമ്പ്യൂട്ടർ വൈറസ് എന്ന ടേം ഡിഫൈൻ ചെയ്തത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ഫ്രെഡ് കോഹൻ ഓപ്ഷൻ എ ഫ്രെഡ് കോഹൻ അടുത്ത ചോദ്യം വെൻ IT Act 2000 ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ് ഇന്ത്യയിൽ IT Act 2000 നിലവിൽ വന്നത് എന്നാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് 17 October 2000 ഓപ്ഷൻ എ 17 October 2000 അടുത്ത ചോദ്യം
Unauthorized attempt to bypass the security mechanism of an information system or network is called. ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റി മെക്കാനിസത്തിനെ ബൈപ്പാസ് ചെയ്യാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഹാക്കിംഗ്. അടുത്ത ചോദ്യം, എ പ്രിൻറ്റർ ഈസ് ദിസ് കൈൻഡ് ഓഫ് ഡിവൈസ്. പ്രിൻറ്റർ എന്ത് ടൈപ്പ് ഡിവൈസാണ്? ഓപ്ഷൻ ഡി, ഔട്ട്പുട്ട് ഡിവൈസാണ് പ്രിൻറ്റർ. അടുത്ത ചോദ്യം, വിച്ച് വൺ ഈസ് എ ടെക്സ്റ്റ് എഡിറ്റർ ഫോർ മൈക്രോസോഫ്റ്റ് വിൻഡോസ്. മൈക്രോസോഫ്റ്റ് വിൻഡോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ടെക്സ്റ്റ് എഡിറ്റർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നോട്ട് പാഡ്. അടുത്ത ലാസ്റ്റ് ചോദ്യമാണ്, ദ സോഫ്റ്റ്വെയർ വിച്ച് അലൗസ് ദ യൂസർ ടു ലോഡ് എ വെബ് പേജ് ഈസ് കോൾഡ്. ഒരു യൂസറിനെ വെബ് പേജ് ലോഡ് ചെയ്യാൻ അലൗ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ബ്രൗസർ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള സജഷൻസ് കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.